ഫാറൂസ് ക്രിയേഷനിൽ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ബട്ടൂരയുടെ റെസിപ്പിയാണ്. എളുപ്പത്തിൽ എങ്ങനെ ബട്ടൂര ഉണ്ടാക്കാമെന്ന് നോക്കാം. നമുക്ക് ഈസ്റ്റൊന്നും ഇതിലേക്ക് ആവശ്യമില്ല. നമ്മൾ അര കിലോ മൈദ എടുത്തിട്ടുണ്ട്. 250 ml കപ്പാണെങ്കിൽ 2 കപ്പ്. അതിലേക്ക് 1/2 കപ്പ് റവ, അതായത് 100 ഗ്രാം. ഇനി നമുക്ക് 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ എടുക്കാൻ പാടില്ല, ഓയിൽ എടുക്കാൻ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ഡാൽഡ ആയാലും ഉപയോഗിക്കുക കേട്ടോ. ഇനി നമുക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് നമ്മൾ ഇടുന്നത്. ഇനി ഇതെല്ലാം ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി കട്ട തൈര് വേണം, അധികം പുളിയില്ലാത്തത്. 1/4 കപ്പ് തൈരാണ് കേട്ടോ ചേർക്കേണ്ടത്. നമ്മുടെ ആവശ്യത്തിന് വലുപ്പത്തിനുള്ള പാത്രം എടുത്തിട്ട് അത് വെട്ടിയെടുക്കുകയാണ്. ആ സൈഡൊക്കെ നല്ല സീലായാലാണ് ഇത് എയർ പോവാതെ നല്ല ബബിളായിട്ട് പൊന്തി വരുള്ളൂ. എണ്ണ ചൂടാക്കുമ്പോൾ ശ്രദ്ധിക്കുക, മീഡിയം തീയിൽ വേണം ഇത് വറുത്തെടുക്കാനായിട്ട്. എണ്ണ നന്നായി ചൂടായതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക. അപ്പം നല്ല പെർഫെക്റ്റായിട്ട് നമ്മുടെ ബട്ടൂര പൊന്തി വരാൻ തുടങ്ങിയിട്ടുണ്ട്. തീ കൂട്ടിയിട്ട് കൊടുക്കരുത്, അടിഭാഗം മൊരിഞ്ഞു പോകും, പെട്ടെന്ന് വീർക്കൂല്ല. ഇപ്പോൾ പെർഫെക്റ്റ് ആയുണ്ട്. ഇതുപോലെ കുറച്ച് എണ്ണ മേലെ ഇങ്ങനെ തൂവി കൊടുക്കുകയാണെങ്കിൽ ആ മേൽഭാഗം ഇതുപോലെ ക്രിസ്പി ആയിട്ട് ഇരിക്കും. ഇനി നമുക്കൊന്ന് ഇത് തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ, അത് പൊട്ടാതെ ശ്രദ്ധിക്കുക. ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം. ഒരുപാട് ബ്രൗൺ കളറൊന്നും ആക്കി എടുക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ ബട്ടൂര ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റോളം ഇതുപോലെ തന്നെ ബോളായിട്ട് തന്നെ ഇരിക്കും കേട്ടോ സെർവ് ചെയ്താലും. ബാക്കിയുള്ള മാവും ഇതേപോലെ പരത്തി നമുക്ക് വറുത്തെടുക്കാം. ഇത് പരത്തിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ വളരെ കനം കുറച്ചിട്ടും ഒരുപാട് കട്ടി കൂട്ടിയിട്ടും ഇത് പരത്തിയെടുക്കരുത്. ഒരു മീഡിയം കനത്തിൽ വേണം ഇത് പരത്തിയെടുക്കാനായിട്ട്, എന്നാലേ ഇതുപോലെ വീർത്ത് വരുള്ളൂ. നല്ല ടേസ്റ്റാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കറിയുടെ കൂടെ ഇത് സെർവ് ചെയ്യാവുന്നതാണ്.
അടിപൊളി നാടൻ ചിക്കൻ കറിയുടെ റെസിപ്പി വേണമെങ്കിൽ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, എല്ലാവരും ഒന്ന് നോക്കണേ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത റെസിപ്പിയായി പിന്നെ കാണാം.